ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോയിൽ ഗുരുദേവനെ മോശമായി ചിത്രീകരിച്ചിരിക്കുന്നു ഗുരുദേവന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രഹാസം ഇളക്കിയ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ഇവിടെയൊക്കെ ഉണ്ടോ ഇഴവ സമുദായത്തിൻ്റെ സംരക്ഷകരും അപ്പോസ്തലരുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രി വി മുരളീധരനുമൊക്കെ ആ സമുദായ അംഗങ്ങൾ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോരാട്ട വീര്യത്തോടുകൂടി സർക്കാരിനെതിരെയൊക്കെ പടവാളെടുത്ത് തുള്ളിയത് കേരളം കണ്ടു ഒപ്പം എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെ എസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടാക്കി ബി ജെ പിക്ക് വേണ്ടി വെള്ളം കോരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ അത് റിപ്പബ്ലിക് ദിന ഫ്ലോട്ടിൽ അവതരിപ്പിച്ചാൽ കേരളത്തിൻ്റെ ആ ഫ്ലോട്ടിന് അനുമതി നൽകില്ല എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ പറയുമ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള ആർജവം ഈ വെള്ളം കോരുന്ന വെള്ളാപ്പള്ളി പുത്രനോ ഈഴവ സമുദായത്തിന് വേണ്ടി ബി ജെ പി അങ്ങേ അറ്റം വരെ പോകും എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മുരളി സുരാദികളോ എന്തുകൊണ്ടോ ഒരു അക്ഷരം മിണ്ടുന്നില്ല ഒന്ന് ആർജവത്തോട് ചോദിക്കുന്നില്ല കേരളം സ്ത്രീ സുരക്ഷയിൽ ഊന്നിക്കൊണ്ട് ജഡായു പ്രതിമയും ചുണ്ടൻ വള്ളവും ഒക്കെ അടങ്ങുന്ന ഒരു ചിത്രീകരണമാണ് ഫ്ലോട്ടായി അവതരിപ്പിക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയത് പക്ഷേ അത് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ആദിശങ്കരൻ്റെ പ്രതിമ നിങ്ങൾ ഉൾപ്പെടുത്തണം എന്തിനാണ് ആദിശങ്കരൻ്റെ പ്രതിമ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് കേരളത്തിന് ഇതുവരെയും മനസ്സിലായിട്ടില്ല അപ്പോൾ പറഞ്ഞു ആദിശങ്കരൻ്റെ പ്രതിമയ്ക്ക് പകരം ജാതിയില്ലാ ചിന്ത മുന്നോട്ട് വെച്ച നവോത്ഥാനത്തിൻ്റെ ആദ്യ പ്രയോക്താക്കളിലൊരാളായ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രതിമ ഞങ്ങൾ ആ ഫ്ലോട്ടിൻ്റെ ഭാഗമാക്കാം എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടുള്ള രൂപരേഖയും കൈമാറി പക്ഷേ ആദിശങ്കരനെ വച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലോട്ട് ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു ശ്രീനാരായണ ഗുരുദേവൻ ഒരു സമുദായത്തിൻ്റെ നേതാവായി അല്ല കേരളത്തിൽ അറിയപ്പെടുന്നത് ആ സമുദായത്തിൽപ്പെട്ടവർ അവരുടെ സമുദായ ആചാര്യനായി ഇപ്പോഴും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിന് അമൂല്യമായ ആശയങ്ങൾ സമ്മാനിച്ച നവോത്ഥാന നായകനാണ് ആ നവോത്ഥാന നായകൻ്റെ പ്രതിമ ഒരു റിപ്പബ്ലിക് ദിന ഫ്ലോട്ടിൽ ഉൾപ്പെടുത്തിയാൽ അത് അപമാനമാകുന്നത് എങ്ങനെയാണ് ആ ഗുരുദേവനെ പച്ചയ്ക്ക് അപമാനിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ടത് ബി ജെ പിക്ക് വേണ്ടി വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയും ഈഴവ സമുദായത്തിനു വേണ്ടിയും ശ്രീനാരായണ ഗുരുദേവന് എതിരായി നടക്കുന്ന നീക്കങ്ങൾക്കെതിരെയും ഒക്കെ നിരന്തരം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്ന മുരളീധരനും സുരേന്ദ്രനും അടക്കമുള്ള ആളുകളുമാണ്